ചേച്ചി, ചില ആളുകൾ പറയുന്നു ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് ജോ ബൈഡന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, കൊഴ തെറ്റിയിരിക്കുന്നു, മനസ്സിന് സുഖമില്ല, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഈ 51 വയസ്സായില്ലേ, എന്തിനാണ് ഈ കഴവൻ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മറ്റേ ട്രംപുമായിട്ടുള്ള ഡിബേറ്റ് കഴിഞ്ഞിട്ട് തന്നെ അതിൽ കുറേ കുഴപ്പങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ വാഷിങ്ടണിൽ നാറ്റോ ഉച്ചകോടി, അത് വളരെ കുഴപ്പം പിടിച്ച ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അങ്ങേര് ഉക്രൈൻ പ്രസിഡൻറ്റ് സെലൻസ്കിയെ പുട്ടിൻ എന്ന് വിശേഷിപ്പിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് കമല ഹാരിസിനെ ട്രംപ് എന്നും വിളിച്ചു. ഈ ഉച്ചകോടിയുടെ സമാപനത്തിൽ ഒപ്പിടുന്ന ആ ചടങ്ങൊക്കെ നടക്കുമ്പോഴാണ് ഈ മറ്റേ സെലൻസ്കിക്ക് മൈക്ക് കൈമാറിയിട്ട് ഞാൻ ദാ മൈക്ക് പ്രസിഡൻറ്റിന് കൈമാറുന്നു, ധൈര്യത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകമാണ് അദ്ദേഹം, പ്രസിഡൻറ്റ് പുട്ടിൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, സെലൻസ്കിയെ പുട്ടിൻ എന്നാണ്. അത് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിലാണ് നിങ്ങൾ ഈ കമല ഹാരിസിനെ എന്ത് മറ്റേ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, ഐ വുഡിൻ്റ് ഹാവ് പിക്ഡ് വൈസ് പ്രസിഡൻറ്റ് ട്രംപ്, ചൂണ്ടിയിട്ട് കമല ഹാരിസിനെ, വൈസ് പ്രസിഡൻറ്റ് ട്രംപ് ടു ബി വൈസ് പ്രസിഡൻറ്റ് ഇഫ് ഐ ഡിഡൻറ്റ് തിങ്ക് ഷി വാസ് നോട്ട് ക്വാളിഫൈഡ് ടു ബി പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു. ഈ ഇത് ഈ വീഡിയോസ് ട്രംപ് ഷെയർ ചെയ്തിട്ടുണ്ട്, ക്രൂക്കഡ് ജോ എന്ന് പറഞ്ഞിട്ടാണ്. ഈ 51 വയസ്സിൽ നമുക്കിതൊക്കെ സഹിക്കാം അല്ലേ? അല്ല, 51 വയസ്സിൽ സഹിക്കണോ വേണ്ടേ എന്നുള്ളത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. ബട്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലുണ്ട് സർ. ഒന്ന്, മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പേരിരിക്കും, വായിലൂടെ പുറത്തു വരുന്നത് വേറൊരു പേരായിരിക്കും. ഇത് സംഭവിക്കാറുണ്ട്, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ABC മലയാളം ചാനലിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. വളരെ സാമ്യമുള്ള പേരുകൾ തിരിഞ്ഞു പോവുക പറയുമ്പോൾ മനസ്സില്ല, അത് തന്നെയാണ്. ഒരു സാമ്യം ഇല്ലാത്ത പേര് മഹാത്മാഗാന്ധി എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് നാക്കിലൂടെ വരും. ഇത് NN പിള്ള ഒരിക്കൽ പറഞ്ഞിരുന്നു, മനുഷ്യൻ്റെ തലച്ചോറ് ഒരുപാട് ലക്ഷക്കണക്കിന് നാഡീ ഞരമ്പുകളൊക്കെ ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞ ഒരു സാധനമാണ്. അതിൽ ചെറിയൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചാടുന്ന അടുത്ത ലെയറിലേക്കായിരിക്കും. അതാണ് ഈ മഹാത്മാഗാന്ധി എന്നും മനസ്സിലുള്ളപ്പോൾ പിണറായി വിജയൻ എന്നും വരുന്നത്, സംസാരിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ലെയറിലേക്ക് ചാടിക്കഴിഞ്ഞു. അങ്ങനെ വരുന്ന ഒരു ബ്രേക്ക് ഓഫ്, ടെമ്പററി ബ്രേക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വേറൊന്ന് ഫ്രോയിഡിയൻ സ്ലിപ്പ്. അതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ, കേരളത്തിലെ വലിയൊരു കത്തോലിക്ക ബിഷപ്പ് മരിച്ചു, തിരുമേനി കാലം ചെയ്തു. അപ്പോൾ ദീപിക പത്രവുമായിട്ട് പുള്ളി ഉള്ളുകൊണ്ട് ഭയങ്കര യുദ്ധത്തിലായിരുന്നു. പരസ്യമായിട്ട് തിരുമേനി മലയാളം, ഉള്ളിൽ ഈ തിരുമേനി എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നൊക്കെ ദീപികയ്ക്കുണ്ട്. പക്ഷേ തിരുമേനി മരിച്ചു. മരിച്ചപ്പോൾ തിരുമേനി കാത്തിയിടണം എന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയൽ, തിരുമേനിയുടെ അനുഗ്രഹം വേണം. ഇത് അന്ന് ഈ ടൈപ്പ് കമ്പോസ് ചെയ്യുന്നതാണ്. ഈ കമ്പോസർമാർക്ക് പോലും തിരുമേനിയോട് ശത്രുതയുണ്ട്, ദീപികയിലെ കമ്പോസർ. ഇത് അച്ചടിച്ചു വന്നത് തിരുമേനി കാഞ്ഞിയിടണം, നടന്ന സംഭവമാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ്. ഇത് സംഭവിക്കും. പുട്ടിൻ മിടുക്കനാണ്, കൊള്ളാവുന്നവനാണ്, ആൺകുട്ടിയാണവൻ എന്ന് ജോ ബൈഡൻ്റെ മനസ്സിലുണ്ടെങ്കിൽ സെലൻസ്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്മാർട്ട്, സ്ട്രോങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ വിശേഷങ്ങളുടെ കൂടെ പുട്ടിൻ പുറത്തേക്ക് ചാടും. സെലൻസ്കി അങ്ങനെ പുള്ളി റേറ്റ് ചെയ്തിട്ടില്ല മനസ്സിൽ. ആക്ച്വലി കാര്യം ശത്രുതയിലാണെങ്കിലും ഇപ്പം ആൾ കൊള്ളാമല്ലോ, ഞാനുമായിട്ട് വഴക്കിട്ടൊക്കെ യുദ്ധം ചെയ്ത് തോറ്റുപോയ ഒരുത്തൻ, സാറിത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. സാറ് പറയും, മോഹൻദാസ് ഇതൊക്കെയാണെങ്കിൽ അവനൊരു പോരാളിയാണ് കേട്ടോ എന്ന് പറയും. ഇതുപോലെ ജോ ബൈഡൻ്റെ ഉള്ളിലുണ്ടാവും. അത് പുറത്തു വന്നൊരു നിമിഷമാണ്
ഈ സെലൻസ്കിയെ പുടിൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യന് സംഭവിക്കാം. ഇതിപ്പോൾ അത് അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ യോഗ്യത കുറവാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കൂടെ കുറേ നാളായിട്ട് കാണുന്ന ഒരാളല്ലേ കമല ഹാരിസ്, അവർ ട്രംപ് എന്ന് വിളിക്കുന്നു. മാത്രമല്ല അവരൊരു സ്ത്രീയല്ലേ? അത് അത് സംഭവിക്കും സാർ. അതാണ് ഈ എൻ എൻ പിള്ള പറഞ്ഞ ഈ ഇഴകൾ ഒന്ന് ചാടുന്നത്. ഒരു ഒറ്റ ചാട്ടത്തിന് ഇത് വേറൊരു പേരിൽ പോയിട്ട് അങ്ങ് അതങ്ങും വരും ഓട്ടോമാറ്റിക്കലി. ഇത് കഴിയും. ട്രംപുമായിട്ടുള്ള കഴിഞ്ഞ ഡിബേറ്റിൽ ഇങ്ങനെ തോറ്റുപോയി എന്നൊരു ഇമ്പ്രഷൻ ഉണ്ട് അവിടെ, സർവേകളിലൊക്കെ അങ്ങനെ. അപ്പോൾ അതങ്ങനെ ഒരു ഒരുപാട് ദിവസം പ്രിപ്പയർ ചെയ്ത് തലേന്നൊന്നും ഉറങ്ങാതെ ഇതൊക്കെ പഠിച്ച് പഠിച്ച് പറ്റിപ്പോയതാണെന്ന് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. ബൈഡൻ ഇത്രയൊന്നും പഠിക്കേണ്ടിയിരുന്നില്ല, വെറുതെ അങ്ങ് വന്നാൽ മതിയായിരുന്നു എന്നെ പോലെ. സാറെ, അമേരിക്കക്കാരനെ പ്രാന്താണ്, വാസ്തവത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രാന്താണ്. ഇത് നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളെയാണ് അവർ പ്രസിഡൻ്റ് ആക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിർത്താതെ വർത്തമാനം പറയുന്ന ആൾക്കാരില്ലേ നമ്മുടെ ആ റിപ്പോർട്ടർ സുനിൽ പിള്ള, മറ്റേ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചെറുക്കനില്ലേ, അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രാണം പോകുന്ന മനസ്സുണ്ട്. ആ ഇതുപോലെയൊക്കെ അവരെ പിടിച്ച് അമേരിക്കൻ പ്രസിഡൻ്റ് ആക്കുന്ന നിങ്ങൾക്ക് പ്രസംഗം എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ആ കണക്കിന് സുമാർ അഴീക്കോടനെ നമ്മൾ മുഖ്യമന്ത്രി ആക്കണമല്ലോ, വലിയ പ്രസംഗക്കാരനായിരുന്നു പുള്ളി. ഇത് എനിക്ക് മനസ്സിലാവില്ല. പ്രസംഗ വൈഭവമാണ് ഒരാൾക്ക് ആവശ്യം. വാസ്തവത്തിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. സാർ നോക്കിയോ, നന്നായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ, ദേ വിൽ ബി പുവർ എക്സിക്യൂട്ടേഴ്സ്. മഹാത്മാഗാന്ധി എന്തൊരു ബോറൻ പ്രസംഗമെന്നറിയോ? മഹാത്മാഗാന്ധിയുടെ ഒരു ഹിസ്റ്റ്രിയോണിക്സ് ഇല്ല, ഒന്നുമില്ല, നീട്ടലില്ല, കുറുക്കലില്ല, ഒന്നുമില്ല. ബട്ട് മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചത്. അച്യുതാനന്ദൻ, ഈ ഹിസ്റ്ററിയോണിക്സ് എല്ലാം ഉണ്ട്, ബട്ട് ഹി വാസ് എ പുവർ അഡ്മിനിസ്ട്രേറ്റർ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ അപ്പോൾ ഈ വാക് സാമർഥ്യമാണ് അമേരിക്കൻ പ്രസിഡൻ്റെ യോഗ്യത എന്ന് അമേരിക്കക്കാർ തീരുമാനിച്ചാൽ നമസ്കാരം നന്നായി വരട്ടെ. അവരുടെ ഒരു നേരത്തെ അവരുടെ ഒരു ചടങ്ങായിരുന്നു ഇത്. ഐ റിമെമ്പർ ഈ ജിമ്മി കാർട്ടറിൻ്റെ പ്രസിഡൻ്റായ ആ സമയത്ത് ഉറക്കം തൂങ്ങിയായിട്ട് ഞാൻ ഇനിയും ഡിബേറ്റിന് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്, ദേ അബ്യൂസ് ഈച്ച് അതർ വിത്തൗട്ട് എനി പ്രോബ്ലം. കേരളത്തിലാണെങ്കിൽ അത് വലിയ പ്രശ്നമാക്കും. അപമാനിച്ചു, അധിക്ഷേപിച്ചു, അങ്ങനെ ഇങ്ങനെ കൈചൂണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു സാർ ബിന്ദു, വി ഡി സതീശൻ. ആ അപ്പോൾ ഇതൊക്കെ വലിയ അപരാധമാണ് ഇപ്പോൾ കേരളത്തിൽ. ഇതെപ്പോഴാണ് അപരാധമായതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിൻപുറത്ത് ഉപയോഗിച്ചിട്ടിരുന്ന വാക്കുകൾ ഇപ്പോൾ എന്തോ വലിയ അപരാധമാണ്. വംശീയ അധിക്ഷേപം, ഏത് വംശം? ഞാനും സാറും ഇവിടെ ആകെ ഒരു വംശമല്ലേ ഉള്ളൂ. വംശീയ അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ്റെ തല കയറുന്നത്, ഇതൊക്കെ വെറുതെ പ്രാന്താണ്, ഇതിലൊന്നും ഒരർത്ഥവുമില്ല. അപ്പോൾ ഞാൻ ഈ ജിമ്മി കാർട്ടറുടെ ഇലക്ഷനിലാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ സീക്രട്ട് പുറത്ത് വിട്ടിരുന്നു. ഇദ്ദേഹത്തെ ഉപദേശിച്ച സൈക്കോളജിസ്റ്റുകൾ ജിമ്മി കാർട്ടറോട് പറഞ്ഞു, ഒരിക്കലും ഇഫ് ഐ ബിക്കം പ്രസിഡൻ്റ് എന്ന് പറയരുത്, വെൻ ഐ ബിക്കം പ്രസിഡൻ്റ് എന്ന് പറയരുത്. ദ മെസ്സേജ് മസ്റ്റ് ഗോ ദാറ്റ് ഐ എം ഹീ ഈസ് ഗോയിങ് ടു ബി ദ പ്രസിഡൻ്റ്. അതാണ് ഞാൻ പ്രസിഡൻ്റ് ആവുമ്പോൾ ആയാലെന്നല്ല, ഞാൻ പ്രസിഡൻ്റ് ആവുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ് എന്ന്. അപ്പോൾ ഓൾറെഡി ഏകദേശം പ്രസിഡൻ്റ് ആയി എന്നൊരു സൈക്കോളജിക്കൽ ഇത് വരും. അതിരുന്ന് നമുക്ക് കുറേ അധികം വോട്ട് കിട്ടും. എല്ലാവരും പൊട്ടന്മാരൊന്നുമില്ല ഈ ശൈലി കൊണ്ട്. ആ ഇവൻ കൊള്ളാം, നമ്മൾ നോട്ട് ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറവാണ്. ബട്ട് ഒരു 2% എങ്കിൽ 2% പോരട്ടെ. ഇതൊക്കെയാണ് ഈ ഡിബേറ്റിൽ സംഭവിക്കുന്നത്. അല്ലാതെ അൾട്ടിമേറ്റ്ലി ഡിബേറ്റ് ജയിച്ച ആൾ പ്രസിഡൻ്റ് ആകും എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വിവേകമാണെന്നും എനിക്ക് തോന്നുന്നില്ല. മത്സരമായിട്ട് മാത്രമല്ലേ എടുക്കേണ്ടതുള്ളൂ. ആ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ സാറ് നോക്ക്, മൊറാർജി ദേശായി എത്ര വയസ്സായപ്പോഴാണ് പ്രധാനമന്ത്രിയായത്? വല്ല കുഴപ്പമുണ്ടായോ? ആ പ്രായത്തിൽ അദ്ദേഹം കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ഈ റോപ്പിട്ടിട്ട് റോപ്പ് വേയിലൂടെ ഒരു കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക് പോയി ഇവിടെ കൊച്ചിയിൽ വന്നിട്ട്. അതുപോട്ടെ ജോർഹട്ടിൽ ഹെലികോപ്റ്റർ തകർന്ന് താഴെ വീണു, ഭീമാകാരന്മാരായ 4 എയർഫോഴ്സ് ഭടന്മാർ മരിച്ചു. മൊറാർജി ദേശായിക്ക് ഒന്നും പറ്റിയില്ല. പുള്ളി എല്ലാവരും കൂടെ വാരി കെട്ടി അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് പഴം പാല് അത് ഇത് തന്ന് ഈ മനുഷ്യൻ പറയുകയാണ് എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അതെന്താ സാർ ഒന്നും വേണ്ട? ഹെലികോപ്റ്റർ തകർന്ന് താഴെ വീണ മനുഷ്യൻ, പച്ചവെള്ളമെങ്കിലും കുടിക്കണമല്ലോ. പുള്ളി പറഞ്ഞില്ല, ഇനി ഞാൻ 11:50
ആ ഉച്ചഭക്ഷണം ആ സമയത്തെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. സി ദ ഇന്നർ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പേഴ്സൺ. എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, ബട്ട് ആ മനുഷ്യൻ്റെ ഇന്നർ സ്ട്രെങ്ത് അങ്ങനെയാണ്. അങ്ങനെ ആദ്യം അവിടെ പോലും ആ ചിട്ട പാലിക്കുന്നു. ഞാനാണെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് വന്നിരിക്കുകയാണ്, എടറാ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നാല് വട എന്നൊക്കെ പറഞ്ഞ് തിന്നും ഹെലികോപ്റ്ററിൽ നിന്ന്. അതിൻ്റെ ഒരു സഹതാപം ഇത്. ബട്ട് മൊറാലിയേഷൻ ഇതൊന്നും നടക്കില്ല. സോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. അവർ ദേ ആർ ഹെൽത്തി, ദേ ആർ ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവിടെ ഈ സർവേ അഭിപ്രായ വോട്ടെടുപ്പൊക്കെ നോക്കുമ്പോൾ ടി ജി പറഞ്ഞ പോലെ 2% വ്യത്യാസമൊക്കെ കാണുന്നുള്ളൂ. ട്രംപ് ഒരുപാടങ്ങ് മുന്നോട്ട് പോയതായിട്ടൊന്നും സർവേയിലും കാണുന്നില്ല. 42, 44, 46 അങ്ങനെയൊക്കെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. എന്നിട്ടും ഈ ബൈഡൻ മാറണം. സാർ ട്രംപ് വേറൊരു പ്രാന്തനാണ്. സാർ ഓർക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോക്കാൻ പോകുന്നു. ട്രംപ് എന്ത് ഒരു ഉച്ചയായപ്പോൾ പുള്ളി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി, വോട്ടെണ്ണലൊക്കെ നിർത്തി വയ്ക്കടാ, ഞാൻ ജയിച്ചു. ഞാൻ ചിരിച്ച് തലതല്ലി പോയി. കാരണം ഒരു നാടൻ കാർന്നവര് ഷാപ്പിന് മുമ്പിൽ നിന്ന് തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് നിർത്തി വയ്ക്കടാ നിൻ്റെ തെരഞ്ഞെടുപ്പ് എണ്ണമൊക്കെ, ഞാൻ ജയിച്ചു എന്നങ്ങ് പ്രഖ്യാപിക്കുക. അവർ കേട്ടൊന്നുമില്ല. അവർ ഉണ്ണി അവസാനം കണ്ടത്തെ മലയാള നോവലിലൊക്കെ ആണെങ്കിൽ നിർത്തി വെക്കുന്നൊന്നുമില്ല, നിർത്തിനടാ തെമ്മാടികളെ, നിർത്തിനടാ തെമ്മാടികളെ. കേശവദേവ് ഒക്കെ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കക്ഷിയാണ് ട്രംപ്. അയാളാണ് അയാളുടെ കാലിലെ മന്ത് വലിയ ഡബിൾ മുണ്ട് താത്തിയം കൊടുത്തിട്ട് ഈ കക്ഷിയെ കളിയാക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇത്ര 2 വയസ്സോ മറ്റല്ലേ ഉള്ളൂ. ഈ പുള്ളിക്ക് 79, മറ്റത് 81. അപ്പോൾ ഒരാൾ മറ്റേയാളിനെ വയസ്സൻ എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അപഹാസ്യമായ ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഇത്തരം സ്ലിപ്പൊന്നും കാണിച്ച് ഇത് ചെയ്യുന്നത് ശരിയൊന്നുമില്ല. എനിക്കിപ്പോൾ ഇവരിൽ ആര് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് എനിക്കെന്താ, എന്നെ ആരും ഒന്നും ചെയ്യാനൊന്നുമില്ല. അമേരിക്കയിൽ ആര് വന്നു കഴിഞ്ഞാലും എന്നെ നോക്കാനും കൂടെ വേറെ ഉടമസ്ഥന്മാരുണ്ട്, അവരത് നോക്കിക്കോളും. അവരിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പരിഭ്രമമൊന്നുമില്ല. പക്ഷേ ഈ വാചകം തെറ്റി, വാക്ക് തെറ്റി, സ്ലിപ്പ് ഓഫ് ടങ് വന്നു, അതുകൊണ്ട് അയാൾക്ക് ഭ്രാന്താണ്. ഞാൻ പരിഭ്രമിച്ചു പോയ ഒരു അവസരം സാറിനോട് പറയാം. എ ടി കോവൂരുള്ള കാലം, എ ടി കോവൂരിനെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മുൻകൈയെടുത്ത് ഞാൻ ക്ഷണിച്ച് എ ടി കോവൂരിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. എൻ്റെ സാറേ, എത്ര ലോജിക്കലായിട്ടാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ ഭ്രാന്താണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹി വാസ് ഇപ്പോഴത്തെ നിരീശ്വരവാദികളെ പോലെയല്ല. എ ടി കോവൂർ ഭയങ്കര ഇൻ്റലിജൻ്റ്. ഇപ്പോഴത്തെ നിരീശ്വരവാദികൾ ഈ പുരാണത്തിലെ കഥയൊക്കെ കളിയാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു ഒരു തത്വചിന്തയില്ലാതെയാവുന്നില്ല. എ ടി കോവൂരിനറിയാം ഭാരതത്തിൽ ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. സോ റിമൂവ് ദാറ്റ് ബിൽഡിംഗ് ബ്ലോക്ക്, ഫൗണ്ടേഷൻ്റെ ആ കല്ല് വലിച്ചിളക്കി കഴിഞ്ഞാൽ ഇത് താഴെ. ഇത് തന്നെ സംഭവിച്ചു. ഞങ്ങളെല്ലാവരും ഒരു കുറഞ്ഞതൊരു 3 ആഴ്ച നിരീശ്വരവാദികളായിട്ട് മാറി. അത്രയ്ക്കാണ് എ ടി കോവൂരിൻ്റെ സാമർഥ്യം. സോ ആരെ വേണമെങ്കിലും സാറിന് ഭ്രാന്തൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പ്രോബബ്ലി എക്സെപ്റ്റ് മഹാത്മാഗാന്ധി. കാരണം മഹാത്മാഗാന്ധി ഒരു കവിയേറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവസാനം എടുത്താൽ മതി, അവസാനം പറഞ്ഞാൽ എടുത്താൽ മതി. അതല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതുപോലെ സ്വാമി വിവേകാനന്ദനും പരസ്പരമായ വിരുദ്ധമായിട്ട് സംസാരിച്ചു, അതിനാൽ ഭ്രാന്താണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ലോജിക്ക്. ഈ മറവി വലിയ ഒരു കുഴപ്പമുള്ളതാണെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന മലയാള മനോരമയിൽ എറണാകുളത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ആ പനമ്പിളി ഭാഗത്തൊക്കെ താമസിച്ചിരുന്ന ഒരാൾ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് പുള്ളിക്ക് പുള്ളിയുടെ വീട് മറന്നുപോയി. അത് കഴിഞ്ഞ് വീട് നിന്ന് അധികം ദൂരമില്ലാത്തൊരു പെട്ടിക്കടയിൽ പുള്ളിക്ക് പുള്ളിയുടെ പേരും മറന്നുപോയി, വീടും ഒക്കെ മറന്നുപോയി. അത് കഴിഞ്ഞ് പുള്ളി ഒരു കടയിൽ ചെന്നിട്ട് ചോദിച്ചു, ആ മനോരമയിലെ ഒരാൾ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ടല്ലോ, ആ വീട് എവിടെയാണെന്ന് ചോദിച്ചു. പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഒരു കള്ളൂടിയനുണ്ട് അവിടെ, ആ വീട് എവിടെയാണ് ആ വീട് എന്ന് പറഞ്ഞു കൊടുത്തു. അല്ല, തമാശക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ട്. അതൊരു ഒരു സാധാരണ കാര്യം മാത്രമാണ്. പലരും പറയും ഇയാൾക്ക് ഡെമെൻഷ്യയാണ്, അല്ലെങ്കിൽ അൽഷിമേഴ്സ് ആണ്. തന്മാത്ര ഇതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഇതൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കുന്നതാണ്. എഗെയിൻ ഐ വിൽ ഡിപ്പെൻഡ് ഓൺ എൻ എൻ പിള്ള. എൻ എൻ പിള്ള നാടക ദർപ്പണം എഴുതിയ ആളാണ്.
മദ്രാസിലെ കണ്ണിമേറ ലൈബ്രറിയിൽ നാടകത്തെപ്പറ്റി എത്ര പുസ്തകമുണ്ടോ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് എന്നുള്ള പിന്നെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നാടകദർപ്പണം എഴുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഒരു വലിയ സ്വകാര്യ ലൈബ്രറി. ഞാൻ അവിടെ പലതവണ പോയിട്ട് ഒരു രസമുള്ള ആളായതുകൊണ്ട് ധാരാളം കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. നാടകത്തിനെ പറ്റി ധാരാളം പുസ്തകങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ നേരത്തെ പറഞ്ഞ സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ട് പുള്ളി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ പ്രോംപ്റ്റർ ഉണ്ടോ? ഇതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു ഉണ്ട്. കർട്ടന് പുറകിൽ വിശ്വകേരള കലാസമിതി ഒരാളിനെ നിർത്താറുണ്ട് പ്രോംപ്റ്ററും. പക്ഷെ ഞാൻ ഇന്നുവരെ ഒരു ഡയലോഗും പ്രോംപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾ മറന്നിട്ടില്ല. എൻ്റെ ടീമിലെ എല്ലാവരും കൃത്യമായിട്ട് ഡയലോഗ് പറയും, ഞാനടക്കം. ബട്ട് ഈ പ്രോംപ്റ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിഭ്രമിക്കും, ഞങ്ങൾ മറക്കും. അതുകൊണ്ട് പ്രോംപ്റ്റർ ഉണ്ടാവണം, അയാളവിടെ നിൽക്കും. പലപ്പോഴും നാടകം കഴിയുമ്പോൾ ഈ പ്രോംപ്റ്റർ പറയാറുണ്ട്, സാറേ ഞാനിടയ്ക്ക് വെച്ച് മുഷിഞ്ഞപ്പോൾ ആരെയും പ്രോംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഈ ബുക്കും പിടിച്ചിങ്ങനെ നിൽക്കുക, നാടകം സുന്ദരമായിട്ട് നടക്കുന്നു. ഞാൻ പുറത്ത് പോയി ഒരു ചായ കുടിച്ച് ഒരു സിഗരറ്റൊക്കെ വലിച്ച് തിരിച്ചു വന്നു, അപ്പോഴും നാടകം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എന്നെപ്പോൾ പറഞ്ഞു, മഹാബാബി നീ ഇത് ചെയ്തു, പക്ഷേ എന്നോട് പറയരുത്, നീ അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ സാധനം ഭംഗിയായിട്ട് പോകുന്നത്. നീ ഒരു ചെറിയ ആളല്ല, അവിടെ ഉണ്ടാവണം. ഇനി അഥവാ മുങ്ങുകയാണെങ്കിൽ ഞാൻ പണ്ട് മുങ്ങിയിരുന്നു കേട്ടോ എന്ന് പോലും പറയരുത്, കാരണം പിന്നെ എനിക്ക് പേടിയാവും നീ മുങ്ങിയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് ഇത് പറയരുത്. പുള്ളി പറഞ്ഞു, ഈ മനുഷ്യന് മറവി സഹജമാണ്, സർവ്വസാധാരണമാണ്. നമ്മുടെ ഈ കൽഹണനുണ്ടല്ലോ, രാജതരംഗിണി എഴുതിയാണ്. കൽഹണൻ പറയുന്നത് നമ്മളുടെ ജീവിതം തന്നെ തുടങ്ങുന്നത് മറവിയിൽ നിന്നാണ്. ആ ഗർഭാവസ്ഥയിൽ ഒരു ശിശു ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും പഴയ കാര്യങ്ങൾ, പഴയ ജന്മത്തിലെ ഓർമ്മകൾ, ഇതൊക്കെ ഗർഭാവസ്ഥയിലുണ്ട്. പ്രസവിക്കുന്ന നിമിഷം ഇത് കംപ്ലീറ്റ് അങ്ങ് മറന്നു പോവുകയും എംപ്റ്റി ആയിട്ടുള്ളൊരു ബ്രെയിനുമായിട്ട് ജനിക്കുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹം ഈ രാജാക്കന്മാരെ കുത്തിക്കൊണ്ടെഴുതിയ ഒരു ശ്ലോകത്തിലാണ് കേട്ടോ. ഈ രാജാക്കന്മാർ അവരുടെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കും, ഒക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിയുമ്പോൾ ഈ മനുഷ്യൻ വേറൊരു മനുഷ്യനായിട്ട് മാറും, ഇപ്പോഴത്തെ മന്ത്രിമാർ ചെയ്യുന്ന പോലെ. അപ്പോൾ കലഹണൻ പറയുന്നത് സംഭവിക്കുന്ന ഇതാണ്, ഈ കുട്ടി പ്രസവിക്കുമ്പോൾ അതിൻ്റെ ബ്രെയിൻ എംപ്റ്റി ആകുന്നുണ്ടല്ല, ഇതുപോലെയാണ് അധികാരത്തിലിരിക്കുന്ന രാജാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി. ആ മന്ത്രിയോട് നമ്മൾ സാറെന്ന് പറഞ്ഞാണല്ലോ, എന്ന്? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കും ഇയാൾ നുണ പറയുകയാണെന്ന്, വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇയാൾ ഈ പട്ടാഭിഷേകം സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ആ ചടങ്ങിലൂടെ ഈ മനുഷ്യൻ കംപ്ലീറ്റ് എംപ്റ്റി ആകുകയാണ്, മുഴുവൻ മറന്നു പോകും. അപ്പം മറവി ഒരു ചില കാര്യമല്ല, മറവി വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനും സാറും മറക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പണ്ടാരും ഒന്ന് മറന്നു കിട്ടിയാൽ നന്നായിരുന്നു, അത് മറക്കാനും പറ്റില്ല, പിന്നെയും പിന്നെയും ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ മറവി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, അതിപ്പോൾ ജോ ബൈഡനും സംഭവിച്ചു എന്നുള്ളതല്ലാതെ അതൊരു ഒരു അനക്ക. പിന്നെ അമേരിക്കക്കാർ വലിയ ആൾക്കാരാണ് സാർ, അവർ മറന്നാൽ വാർത്ത, അവരോർത്താൽ വാർത്ത, അവരാണല്ലോ ലോകഭരണം നടത്തുന്നത്, അതിൻ്റെ ഒരു പബ്ലിസിറ്റി നടക്കുന്നു. അപ്പോൾ ബൈഡൻ തന്നെ തുടരുകയാണ് നല്ലതെന്നാണ് ടി ജിക്ക് തോന്നുന്നത്. പകരം മിഷേൽ ഒബാമ വന്നാൽ കൊള്ളാം, ഹാരി ക്ലിൻ്റൺ വന്നാൽ കൊള്ളാം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. സാർ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്നത് ട്രംപിനെ തന്നെയാണ്. കാരണം ട്രംപ് ഒരു നാഷണലിസ്റ്റാണ്, ജോ ബൈഡൻ നാഷണലിസ്റ്റ് അല്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ട്രംപ് എന്തെങ്കിലും ഇന്ത്യക്ക് ആനുകൂല്യം ചെയ്യുന്നു എന്നും വിചാരിച്ചിട്ടല്ല. ഐ സപ്പോർട്ട് നാഷണലിസ്റ്റ് എവരിവെയർ ത്രൂ ഔട്ട് ദ വേൾഡ്. ആ ഒറ്റ പോയിൻ്റിലാണ് ട്രംപിനെ ഞാൻ അനുകൂലിക്കുന്നത്. മാത്രമല്ല ട്രംപ് കുറച്ച് ടഫാണ് ആസ് ഫാർ ആസ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആർ കൺസേൺഡ്. അങ്ങനെ എല്ലാ ഇമിഗ്രൻസിനും എതിരല്ല, ഇമിഗ്രേഷന് അനുകൂലമാണ് ട്രംപ്, ബട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടല്ലോ, അവരെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പലരും ഇവിടെ നാഷണലിസ്റ്റുകൾ പലരും എൻ്റെ കൂടെയുള്ളവർ തന്നെ ധരിക്കുന്നത് ട്രംപ് ഇങ്ങനെ ഇവന്മാരെയൊക്കെ പുറത്താക്കും, അങ്ങനെ പുറത്താക്കാൻ മുമ്പ് പോകുന്നില്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൂടെ പുറത്താക്കും. ബൈഡൻ പറയുന്നത് എന്താ, ഇമിഗ്രൻസ് ആണ് നമ്മളുടെ ശക്തി. ഇത് സത്യമാണ്, കാരണം ഇവർ തന്നെ അമേരിക്കയിൽ ഇമിഗ്രൻസാണ്, യൂറോപ്യൻസ്. ഈ ബൈഡനും ട്രംപും കമല ഹാരിസും തേങ്ങ എല്ലാം ഇമിഗ്രൻസ് ആണല്ലോ, അവിടുത്തെ ഒറിജിനൽ പോപ്പുലേഷനെ വൈപ്പ് ഔട്ട് ചെയ്തു. ഇൻകം ആയ ഇപ്പോൾ റെഡ് ഇന്ത്യൻസ് അവരെന്തോ റിസർവേഷനാക്കി മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത ക്രൂരന്മാരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്.
എന്നിട്ട് അവർ പറഞ്ഞു സെലിബ്രേറ്റ് ഇമിഗ്രൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളിവിടെ ഇമിഗ്രൻസിനെ കൊണ്ട് ശ്വാസം മുട്ടുന്നു, അവർക്കവിടെ ജനസംഖ്യ കൂടണം, നമുക്കിവിടെ കുറയണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നാഷണലിസ്റ്റ് എന്നുള്ള ദൃഷ്ടിയിൽ ട്രംപ് ഈസ് മൈ ഫേവറേറ്റ് നത്തിങ് മോർ ദാൻ. അങ്ങനെയാണെങ്കിൽ ട്രംപ് ഫേവറേറ്റ് ആകുമ്പോൾ ട്രംപ് ജയിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉറക്കം തൂങ്ങിയായി ബൈഡൻ മുന്നോട്ട് പോകട്ടെ. അല്ല, ട്രംപ് ജയിക്കണം എന്ന് കരുതിയിട്ട് ജോ ബൈഡനെ പറ്റി ഇല്ലാവചനം പറയാനൊന്നും എന്നെ കിട്ടില്ല. ഒരു നീതിബോധം വിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ശരി.